ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദ് പള്ളുരുത്തി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നവരാത്രി ഫംഗ്ഷന്. വീട്ടുകളില് ബൊമ്മ കാഴ്ചകൾ വെക്കാറുണ്ട്. അപ്പൊ കാഴ്ചകൾ നമുക്കൊന്ന് പോയാലോ. പള്ളുരുത്തിയിലാണ് ഞാനുള്ളത്. ഇപ്പൊ വാട്ടർ ആൻഡ് റോഡാണ് ഈ കാണുന്ന റോഡ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പൊ ഞാനിവിടെ ഒരു അടുത്ത വീട്ടിലാണ് പോകാൻ പോണത്. ഇപ്പം ഞാനിന്ന് പോകാൻ പോണത് ഈ വീട്ടിലാണ്. രവിയാർ കമ്മത്തിൻ്റെ വീടാണത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പത്തും തിരുമല അമ്പലം ഉള്ളത് വഴി. നവരാത്രി ഫംഗ്ഷന് മിക്ക വീട്ടിലും ബൊമ്മകൾ വെക്കാറുണ്ട്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ബൊമ്മകളുടെ വീഡിയോസ് എടുക്കാനായിട്ടാണ്. മുരുകനുണ്ട്, ഗണപതിയുണ്ട്, അയ്യപ്പനുണ്ട്, വിഷ്ണു ഭഗവാനുണ്ട്, കൽപ്പാത്തി ഉത്സവമുണ്ട്, കല്യാണോത്സവമുണ്ട്, ആഞ്ജനപുത്രനുണ്ട്, ശങ്കരാചാര്യനുണ്ട്, സാധാ കല്യാണമുണ്ട്, നരസിംഹമുണ്ട്. അങ്ങനെ കുറേ സെറ്റാണ് ഇരിക്കുന്നത് ദൈവങ്ങളുടെ ബിംബങ്ങൾ. മധുരമീനാക്ഷി, അയ്യപ്പൻ, പൂർണ്ണദേശൻ, ശങ്കരാചാര്യർ, നരസിംഹം. ഈ കാണുന്ന ബൊമ്മകളെല്ലാം അവർ ചെയ്തതാണ് കേട്ടോ. പേപ്പർ വെച്ചിട്ട്, ഞങ്ങൾ വേസ്റ്റാക്കി കളയുന്ന പേപ്പർ വെച്ചിട്ട് ഇവരിങ്ങനെ ബൊമ്മകളെ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ കളക്ഷൻ ഇങ്ങനെ കൂട്ടണേണവർ. ഇഷ്ടം പോലെ കളക്ഷനാണ് അവരുടെ വീട്ടിലുള്ളത് ബൊമ്മകളുടെ. അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. വിശ്വരൂപം, വേദങ്ങൾ, കണ്ണപ്പൻ, പിന്നെ കേദാർനാഥിൻ്റെ ഒരു ശില്പമുണ്ട് തൊഴണസീൻ, പിന്നെ 12 ശിവലിംഗം, ചോട്ടാബീനും അലാവുദ്ദീൻ്റെ ഒരു സെറ്റ്, പിന്നെ പ്രദോഷത്തിൻ്റെ ഒരു സെറ്റ്. ബ്രാഹ്മൺസിൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാനുള്ളത്. ഇന്ന് GSB ബ്രാഹ്മൺസാണ്. അപ്പൊ ഇവരുടെ ചടങ്ങ് എങ്ങനെയല്ലാന്ന് നമുക്കൊന്നും അറിയാം. നവധാന്യങ്ങൾ വെക്കും, ആരതിയുണ്ട്, നിവേദ്യമുണ്ട്. ഇവരുടെ മെയിൻ ചടങ്ങാണ് ഹേളതി കുങ്കും. GSB ബ്രാഹ്മൺസിൻ്റെ വീട്ടിൽ എല്ലാ നവരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ടാവും ഈ ഹേളതി കുങ്കും. ഈ ഹേളതി കുങ്കും എന്ന് പറയുമ്പോൾ മഞ്ഞളും കുങ്കുമാണ് ഹേളതി കുങ്കും. സുമംഗലി പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുങ്കുമം നെറ്റിയിൽ ചാട്ടിക്കൊടുക്കലും മഞ്ഞളിൻ്റെ കഷ്ണവും വള, വെറ്റില, പഴം ഇതാണ് കൊടുക്കുന്നത്. രണ്ടുപേരും പാട്ടെല്ലാം പാടി പോവും. എല്ലാവർക്കും നമസ്കാരം. GSB സമുദായത്തിൽ നമുക്ക് ഉത്സവങ്ങളുടെ കാലമാണ് നവരാത്രി എന്ന് പറയുന്നത്. അതിൽ മാള് എന്ന് പറയുന്ന, ഞങ്ങളുടെ ഭാഷയിൽ മാളു എന്നാണ് പറയുന്നത്, അതിൽ പിതൃക്കളുടെ മാസത്തിന് ശേഷം ദേവി കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നവരാത്രിയോടുകൂടിയാണ്. നവരാത്രിയുടെ ആദ്യ ദിനമായ എല്ലാ വീടുകളിലും ഭാണ അഥവാ ശ്രേയപാത്രം രാവിലെ അത് കഴുകി വൃത്തിയാക്കി മാവിലയും പൂക്കളാൽ അലങ്കരിച്ച് ചന്ദനം കുങ്കുമവും ചാർത്തി അതിൽ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ, അതായത് ഈ വർഷം അത് 9:18 മുതൽ 10:18 വരെ ആയിരുന്നു, ആ ഒരു സമയത്ത് എല്ലാ സ്ത്രീകളും എല്ലാ സുമംഗലികളും അതിൽ അരി നിറയ്ക്കുകയും അതിന് മുകളിൽ തേങ്ങയും അതേപോലെ തന്നെ വെറ്റിലപ്പാക്ക് എന്നിവ വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ദേവികളെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നവദുർഗകളാണ് കേട്ടോ. സാരി ഉടുപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭദ്രകാളി, കുറേ ദേവികളുണ്ട്. നമുക്കിനി അവർക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കാം. ഞങ്ങൾ ചെയ്ത ഡോൾസുകളാണ് ഈ റൂമിലുള്ളത് മിക്കവാറും എല്ലാം. ഇതിൽ നവദുർഗകളാണ് ഈ കാണുന്നത്. ഇതിൽ 6 എണ്ണം ഞങ്ങള്
ക്ലേ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ക്ലേയും അതുപോലെ തന്നെ തേങ്ങയിൽ ക്ലേ പതിപ്പിച്ചാണ് ഇത് മോൾഡ് ക്ലേ മോൾഡ് ചെയ്തെടുത്ത് അതിൽ പതിപ്പിച്ചാണ് ഇത് ഈ ദേവി മുഖങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അതിൽ അലങ്കാരങ്ങളൊക്കെ ഞാനും എൻ്റെ മകനും കൂടെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ കാണുന്നത് വെങ്കടാചലപതിയുടെ രൂപമാണ് ദേവി ആരാധനയ്ക്കൊപ്പം തന്നെ ഒരു പ്രാധാന്യം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ വെങ്കടാചലപതിയുടെ ഉത്സവം കൂടിയാണ് ഇപ്പോൾ തിരുപ്പതി നടക്കുന്നത് അതിനും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഡോൾസ് ചെയ്തിരിക്കുന്നത് ഇതും അതേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ തേങ്ങയിൽ ക്ലേ പതിപ്പിച്ചാണ് ചെയ്തിരിക്കുന്നത് കിരീടവും എല്ലാ അലങ്കാരങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം ബ്രഹ്മോത്സവത്തിന്റെ ഓരോ ബ്രഹ്മോത്സവത്തിന്റെ സെറ്റ് എന്റെ പേര് ശ്രീറാമക്കമ്മത്താണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നടുക്കിരിക്കുന്നതാണ് വിഷ്ണു ഭഗവാൻ വെങ്കടാചലപതി എന്ന് പറയും രണ്ട് സൈഡില് ശ്രീദേവി ഭൂദേവി ഇതാണ് ബ്രഹ്മോത്സവത്തിന്റെ സെറ്റ് തിരുപ്പതിയിൽ ഇപ്പൊ ബ്രഹ്മോത്സവം നടക്കുന്നതാണ് ഇഷ്ടംപോലെ വാഹനങ്ങൾ എടുക്കും ബ്രഹ്മോത്സവത്തിന് എന്നാല് ഉത്സവം പോലെയാണ് ഈ ബ്രഹ്മോത്സവം അപ്പൊ ദൈവം ഉത്സവത്തിന് പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നതാണ് ഈ ബ്രഹ്മോത്സവം രാമച്ചത്തിന്റെ മാലയെല്ലാം ദൈവത്തിന് ഇട്ടിരിക്കുന്നത് ഇതാണ് ദുർഗാദേവി ഇതും അവര് ചെയ്തത് തന്നെയുണ്ടാ അപ്പൊ ഫസ്റ്റ് ഷെപ്പ് ഒരു തേങ്ങ എടുക്കും അതിൽ ക്ലേ എല്ലാം ഒട്ടിച്ചിട്ട് കളറെല്ലാം കൊടുത്ത് രണ്ടാമത്തെ ഷെപ്പാണ് മുത്തെല്ലാം ഒട്ടിച്ച് വെക്കും മൂന്നാമത്തെ ഷെപ്പ് കിരീടത്തിന് വേണ്ടി ബ്ലാക്ക് തുണി ഈ തിരുപ്പതിയിലെല്ലാം ഊഞ്ഞാൽ സേവ ദീപാലങ്കാര സേവ എല്ലാമാണ് നടക്കുന്നത് അപ്പോൾ ആ ദൈവത്തിന് ഇതേപോലെ തൊട്ടിലിൽ വെച്ചിട്ട് ആട്ടറ പോലെ സംഭവമാണ് തിരുപ്പതിയിലും നടക്കുന്നത് അപ്പം ഈ തൊട്ടിൽ മിക്ക വീട്ടിലും കാണാൻ പറ്റും അത് വെറുതെ കിടക്കണോണ്ട് ഇവർ ഇങ്ങനെ ഭഗവാനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഊഞ്ഞാൽ സേവയാണ് ഈ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരി ഭജനം കേട്ടാലോ നവരാത്രിക്ക് പാടണ ഭജനമുണ്ട് അത് കേട്ടാലോ ഒന്ന് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ പുതിയ കാഴ്ചകളായിട്ട് വന്നെയായിരിക്കും എല്ലാവർക്കും ബൈ ബൈ.